തിരുവനന്തപുരം വർക്കല നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കെതിരെ സാമൂഹ്യ വിരുദ്ധരുടെ ഗുണ്ടാവിളയാട്ടം. കോവിഡിന്റെ ഭീകര അന്തരീക്ഷത്തിൽ ഈ മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കാൻ നാമെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ സമയത്തും ഇതിനെതിരെ അക്രമം അഴിച്ചുവിടുന്നത് കണ്ണാശ്രമത്തിലെ ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരാണ്. വർക്കല നഗരസഭയിലെ കണ്ടെയ്ൻമെന്റ് സോണായ 10 വാർഡിൽ പരിശോധനയ്ക്കെത്തിയ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷിനെയും നഗരസഭയുടെ വാഹന ഡ്രൈവർ അരുണിനെയും അതിക്രൂരമായി മർദ്ദിക്കുകയും നഗരസഭാ വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തിരിക്കുകയാണ് ഇവർ. കണ്ണാശ്രമത്തിലെ 20 വരുന്ന സാമൂഹ്യ വിരുദ്ധർ കണ്ണാശ്രമത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്കുള്ള വഴിമതി മാസ്കോ യാതൊരുവിധ സാമൂഹിക അകലമോ പാലിക്കാതെ നിൽക്കുന്ന 20 പേരുടെ അലംഭാവ മനോഭാവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇവർ മജിസ്ട്രേറ്റിനെ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം നഗരസഭാ വാഹനത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ അനീഷും വാഹന ഡ്രൈവറായ അരുണും സംഭവസ്ഥലത്ത് പരിശോധനയ്ക്കായി എത്തിയിരുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ കൊറോണയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സാമൂഹിക അഴിഞ്ഞാട്ടത്തെ ചോദ്യം ചെയ്ത ഈ ജീവനക്കാർക്കെതിരെ വളരെ മോശമായ ഭാഷയിലുള്ള അസഭ്യവർഷം ചൊരിയുകയും ക്രൂരമായി മർദ്ദിക്കുകയും വസ്ത്രങ്ങൾ ഉൾപ്പെടെ വലിച്ചു കീറുകയും തുടർന്ന് നഗരസഭാ വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തു. ജീവനക്കാരിൽ നിന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇത്തരമൊരു അക്രമ സ്വഭാവം ഇവർ കാണിച്ചത്. വാഹനത്തിലെത്തിയ ഈ ഉദ്യോഗസ്ഥരെ വണ്ടിയിൽ നിന്നും ഇറക്കി നഗരസഭാ വാഹനത്തിന് മുകളിൽ സാമൂഹ്യ വിരുദ്ധർ കയറിയിരിക്കുകയും ഇരുചക്ര വാഹനം കൊണ്ട് നഗരസഭാ വാഹനത്തിന്റെ മുൻപിൽ തടസ്സമായി വയ്ക്കുകയും ചെയ്തു. തുടർന്ന് മോശമായ ഭാഷയിലുള്ള വാക്കുകൾ കൊണ്ട് ഇവരെയും ഇവരുടെ ബന്ധുക്കളെയും ആക്രമിച്ചപ്പോൾ ഡ്രൈവർ അരുൺ ഇവരുടെ ചിത്രം പകർത്തി. തുടർന്ന് ഇവരെ കൂട്ടം ചേർന്ന തടവിലാക്കി വെച്ച വാഹനത്തിന്റെ താക്കോൽ പിടിച്ചെടുക്കുകയും അരുണിനെ നിർബന്ധിപ്പിച്ച വിരലുകൾ പതിപ്പിച്ച ഫോണിന്റെ ലോക്ക് അഴിക്കുകയും ചിത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ഒപ്പം വടിവാള് പോലെയുള്ള ആയുധം ഉപയോഗിച്ച കഴുത്തിൽ വെച്ച കൊന്നുകളയുമെന്ന വധഭീഷണിയും ഇക്കൂട്ടർ മുഴക്കി. സഹലാണ് വധഭീഷണി മുഴക്കിയതെന്ന് ഡ്രൈവർ അരുൺ പറയുന്നു. കടകളൊക്കെ വീണ്ടും സമയം കഴിഞ്ഞിട്ട് കടകളൊക്കെ തുറക്കുകയായിരുന്നു. അപ്പം അതൊന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ജെ ജെ അനീസ് സാർ ഞാനും പോയി. ഞാൻ ഡ്രൈവറാണ്. നമ്മൾ രണ്ടാളും പോയപ്പോൾ ഒരു കടയുടെ മുമ്പ് മാസ്ക് പോലും ഇല്ലാതെ സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപാട് പേര് കൂടെ കൂടിക്കുകയായിരുന്നു. ഞങ്ങൾ നിൽക്കാൻ പാടില്ല, മാസ്ക് ധരിക്കണം, കട 2 മണിക്ക് ശേഷം തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ അസുഖം പറഞ്ഞ് ചീത്ത വിളിച്ചു. അതൊരു സഹദെന്ന് പറയുന്ന ഒരാളാണ്. അത് പിന്നീട് അന്വേഷണത്തിനാണ് അദ്ദേഹത്തിൻ്റെ പേരിട്ടത്. പിന്നെ സഹദ്, നൌഫൽ, ഷമീർ, കുഞ്ഞിമോനെ അങ്ങനെ പറയുന്ന 15 പേരറിയാം. പിന്നെ ഒരു 10-15 പേരെല്ലാം അവിടെ വണ്ടിയുടെ മുകളിൽ കയറിയിരിക്കുക. ഒരു ബൈക്ക് കൊണ്ടുവന്ന് വണ്ടിക്ക് ക്ലോസ് വെച്ച് എന്നെ കഴുത്തിൽ ഒരു അടിച്ചു. കഴുത്തിലടിച്ചപ്പോഴത്തേനും ഞാൻ ഈ ഉപദ്രവ വണ്ടി കയറിയിരിക്കുന്നവരുടെയും വണ്ടി ഇങ്ങനെ ഗ്ലാസ്സൊക്കെ അടിച്ചു പൊട്ടിച്ചു. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. ഇൻഡിക്കേറ്ററിൻ്റെ നോബൊക്കെ വലിച്ചു പൊട്ടിച്ചു. എൻ്റെ ചാവിയൊക്കെ എടുത്തു. ഇത്രയും ചെയ്തപ്പോൾ പേടിച്ചിട്ട് ഞങ്ങൾ ഇത് ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഫോട്ടോസ് എടുത്തു. ഈ ഉപദ്രവിക്കുന്നവരുടെ അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഞാനെൻ്റെ പേര് സഹദെന്ന് പറഞ്ഞ ആളൊരു ബിച്ചാവൊരു വല്യത്തിന് ഇത്ര നീളമുണ്ട്. ഒരു ആൾ പോലത്തെ സാധനം കൊണ്ടുവന്ന് എൻ്റെ കഴുത്തിൽ ഇവിടെ ഇങ്ങനെ കുത്തിവെച്ച്, എൻ്റെ അടകളെ എൻ്റെ കഴുത്തിലുണ്ട്, ഇവിടെ ഇങ്ങനെ കുത്തിവെച്ചിട്ട് എന്നെ എന്നെ എൻ്റെ വീട്ടുകാരെയൊക്കെ ചേർത്ത് തെറി വിളിച്ചിട്ട് മഴ ഇപ്പം തന്നെ നീ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് എൻ്റെ ഫിംഗർ വെച്ച് ഫോണിൻ്റെ ഒന്ന് മേടിക്കാൻ നോക്കി. എന്നിട്ട് എൻ്റെ ഫിംഗർ വെച്ച് ലോക്ക് വാങ്ങിച്ചിട്ട് അവരുടെ ഫോട്ടോസ് എടുത്തത് അവർ ഡിലീറ്റ് ചെയ്തു. ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. അത് അതിനുശേഷം പോയി കിടക്കുന്ന റീസൻ്റ് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഫോണുകൾ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തതായിരുന്നു. ഈയൊരു സംഭവത്തിനെതിരെ മുനിസിപ്പൽ ചെയർമാൻ കെ എം ലാജി രംഗത്തെത്തുകയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ജീവനക്കാർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുമെന്നും പ്രതികരിച്ചു. മാത്രമല്ല ഇത്തരം ക്രിമിനലുകളുടെ ഗുണ്ടാ നടപടി ശിക്ഷാർഹമാണെന്നും ഇത് തുടർക്കഥയാകാനും പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം റൂറൽ SP ഉൾപ്പെടെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെല്ലാം ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളുമെന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു. നഗരസഭയിലെ 10 വാർഡ് കണ്ണാശ്രമത്തിൽ 100-ലധികം പേരെ ടെസ്റ്റ് ചെയ്യുകയും അതിലെയും പോസിറ്റീവ് കൂടി വരുന്നതായി മനസ്സിലാക്കി ആ ആരോഗ്യ പ്രവർത്തകർ അവിടെ പോയി പരിശോധന നടത്തുവാൻ വേണ്ടി ആൾക്കാരെ വിളിച്ചുകൂട്ടിയപ്പോൾ അവിടുത്തെ വാർഡ് കൗൺസിലറും ആശാ വർക്കറും അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ അവിടെ കൂട്ടക്കൂടെ നിന്ന് അങ്ങനെ അവിടെ കൂട്ടമായി നിൽക്കുന്നതും ആ കട തുറന്നുള്ള പ്രവർത്തനങ്ങളും ശരിയല്ല എന്ന് പറയാൻ പോയ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യ പ്രവർത്തകനെയും അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ വാഹനം ഓടിച്ച ഡ്രൈവറെയും ഭീകരമായി മർദ്ദിക്കുകയും
അതുപോലെ തന്നെ ഷർട്ടൊക്കെ വലിച്ചു കീറി മൊബൈൽ ഫോണുകൾ പിടിച്ചു വാങ്ങി അവരെ വാള് കാണിച്ച് കൊലപ്പെടുത്തുന്നതിനും വളഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കണ്ടുകൊണ്ട് നിന്ന കുറേ സ്ത്രീകളെത്തിയാണ് അവരെ അവിടെ നിന്ന് ഇവരുടെ മർദ്ദനത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ഇതിനെതിരെ വരുന്ന ഈ ക്രിമിനൽ സംഘത്തിന് വേണ്ടി ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുവാനും ഇത് തുടർന്നു പോകാതിരിക്കാൻ ഉള്ള നടപടികൾ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം റൂറൽ എസ് പി അടക്കമുള്ള നമ്മുടെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അടക്കം ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ വർക്കല പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരും പോലീസും അവിടെ എത്തി അനന്തര നടപടികൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ശരി തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. സംഭവത്തിലെ മുഖ്യപ്രതികളായ സഹദ്, നൌഫൽ, ഷമീർ തുടങ്ങിയ കണ്ടാലറിയുന്ന 15 പേർക്കെതിരെയാണ് വർക്കല പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ അന്വേഷണവും ആരംഭിച്ചു. അക്രമത്തിനിരയായ ആരോഗ്യ ജീവനക്കാർ സാരമായ പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിസ്മാനൂസ്, വർക്കല.